ഹായ് ഗായ്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ എൻ എം പായ്. അപ്പൊ ഇന്ന് ഒരു പോഡ്കാസ്റ്റ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പൊ പോഡ്കാസ്റ്റിൽ ഞാൻ വിളിച്ചിരിക്കുന്ന അതിഥി മാധവ് പ്രഭുവാണ്, എന്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന മാധവ് പ്രഭുവാണ്. മാധവ് ബിടെക് ഫസ്റ്റ് ഇയർ സി ഇ ടി കമ്പ്യൂട്ടർ സയൻസിലാണ് പഠിച്ചത് എന്റെ കൂടെ. അതിനുശേഷം മാധവന്റെ ജീവിതത്തിൽ വന്നൊരു ടേണിംഗ് പോയിന്റും അവനിപ്പോ എൻ ഐ ടിയിലേക്ക് അഡ്മിഷൻ കിട്ടിയ, അപ്പൊ അതെങ്ങനെയാണ് കിട്ടിയത്, അതിന്റെ വിശേഷങ്ങളും, അവൻ ഒരു വർഷം എങ്ങനെ പഠിച്ചു, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ് ബിടെക്കിന് പാരലായിട്ട് എൻ ഐ ടിക്ക് വേണ്ടി പഠിച്ചത്, ഇന്ന് ഇതിനെ കുറിച്ചിട്ടും പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇറക്കുന്നതായിരിക്കും ഞങ്ങൾ കോഡിങ്ങിനെ കുറിച്ചിട്ട്. അതായത് കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കോഡിംഗ് തുടങ്ങണം. ഞാൻ ജസ്റ്റ് പരാമർശിച്ചു കോഡിംഗ് തുടങ്ങണം, പൈത്തൺ പഠിക്കണമെന്ന്. പക്ഷെ എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് ക്ലിയർലി അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മാധവ് പറഞ്ഞു തരുന്നതായിരിക്കും ഇതിന്റെ സെക്കൻഡ് പാർട്ടിൽ. അപ്പൊ ഫസ്റ്റ് പാർട്ട് പോഡ്കാസ്റ്റ് ചെയ്യുന്നത് ജെഇ ആസ്പിറൻസിനും കീം ആസ്പിറൻസിനും വേണ്ടിയാണ്. ഈ വർഷം കീം എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ ജെഇ എഴുതാൻ പോകുന്നവരും, അതേപോലെ റിപ്പീറ്റ് ചെയ്യണോ വേണ്ടെന്ന് ഡൗട്ട് ഉള്ളവർ ഈ പോഡ്കാസ്റ്റ് ഫുള്ളി കാണാൻ ശ്രമിക്കുക. മാധവിന്റെ ഓരോ മാധവ് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസും ചെയ്യാറ്, അല്ലെങ്കിൽ ബിടെക്കിന്റെ പാരലൽ എങ്ങനെയാണ് മാനേജ് ചെയ്തത്, എല്ലാത്തിനെ കുറിച്ചും ഈ പോഡ്കാസ്റ്റിനെ ഫുള്ളി ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് പോഡ്കാസ്റ്റിലേക്ക് പോവാം. എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ കൂടെ ഇന്നുള്ളത് മാധവാണ്. ഓക്കെ, അപ്പൊ മാധവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നിങ്ങൾ സി ഇ ടിയിലേക്കാണ് വരുന്നതെങ്കിൽ സി ഇ ടിയിൽ പ്രത്യേകിച്ച് പറയുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ സയൻസിൽ വരുന്ന 60% ആൾക്കാരും കുറച്ച് മാർക്കിന്, ഒരു 3-ഞ്ചോ മാർക്കിന് എൻ ഐ ടി നഷ്ടപ്പെട്ടവരാണ്. 60% ഞാൻ പറയുന്നത് കൃത്യമായ കണക്കാണെന്ന് നിങ്ങൾക്ക് അവിടെ വരുമ്പോൾ മനസ്സിലാവും. മിക്കവർക്കും കുറച്ച് മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എൻ ഐ ടി കമ്പ്യൂട്ടർ സയൻസ് കിട്ടുമായിരുന്നു, എൻ ഐ ടി കാലിക്കട്ട്. അങ്ങനെയുള്ള അവസ്ഥയിലുള്ളവരാണ്. അതിൽ ഒരു വ്യക്തിയാണ് മാധവ്. അപ്പോ മാധവിന് ഞാൻ പരിചയപ്പെടുന്നത് സി ടിയിൽ അഡ്മിഷൻ കിട്ടിയ ദിവസം തന്നെയാണ്. അപ്പൊ മാധവും ഞാനും ഏകദേശം ഒരേ തട്ടിലാണ് നിൽക്കുന്നുണ്ടായത്. കാരണം ഞങ്ങൾക്ക് കുറച്ചുകൂടി മാർക്ക് കിട്ടിയിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു. മാധവിന് എത്രയായിരുന്നു റാങ്ക്? കോണ്ടെക്സ്റ്റ് പറയാനാണെങ്കിൽ മാധവ് 2019 എന്റെ കൂടെ ജെഇ മെയിൻസും ജെഇ അഡ്വാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മാധവ് പിന്നെയും റിപ്പീറ്റ് ചെയ്തു. അപ്പൊ അതിനെ കുറിച്ചാണ് ഞങ്ങൾ പറയാൻ പോകുന്നത്. അപ്പൊ മാധവ് എത്രയായിരുന്നു റാങ്ക് 2019? 2019 നിങ്ങൾ മനസ്സിലാക്കണം, 2019 അറ്റൻഡ് ചെയ്തപ്പോ മാധവിന് 28K, അതായിരുന്നു റാങ്ക്. ഓക്കെ മാധവ്, ഇപ്പൊ വേണ്ട, അതിപ്പോ പറയണ്ട, നമുക്ക് വീഡിയോ കുറച്ച് പ്രോഗ്രസ് ആവും, അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും കാര്യം. അപ്പൊ ഞങ്ങള് കോളേജ് തുടങ്ങി. കോളേജ് തുടങ്ങുമ്പോ ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങള് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ ഫ്രണ്ട്സ് ആവും, ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി പോലെ ബിൽഡ് ചെയ്തെടുക്കും. അപ്പൊ ഞങ്ങള് കുറച്ച് ടെക്കിനോട് കുറച്ച് താല്പര്യമുള്ള കുറച്ച് പേര് കൂടിയിട്ട് ഹാക്കർ നോപ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുത്തു. അതിപ്പോഴും വളരെ അൺഒഫീഷ്യൽ ആയിട്ടാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്, ആർക്കും അറിയില്ല. അപ്പൊ അതിലെ ഒരു സീക്രട്ട് മെമ്പറാണ് മാധവ്. അപ്പോ മാധവ്, മാധവിനെ കണ്ടപ്പോ തന്നെ എനിക്ക് അറിയാം മാധവിന് നല്ല സ്കിൽസ് ഉണ്ട്. മാധവ് ഒരു ബ്രില്യൻ കോഡർ എന്ന് പറയാം. ഓക്കെ, അപ്പൊ മാധവ് വന്നപ്പോ ഞങ്ങളും കുറെ കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുത്തു, കുറെ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്തു. അതായത് നമുക്കും ഒന്നും അറിയില്ലെന്ന് തന്നെ പറയാം. അപ്പോ ഓരോ ടെക് സ്കിൽസ് മനസ്സിലാക്കാനും എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സീനിയേഴ്സ് എന്താ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങളും, ഞാനും മാധവും കുറെ പേര് വേറെ ഫ്രണ്ട്സും, ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്ത സുദേവും വേറെയും കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഇനിയും അവരെ വീഡിയോയിൽ കൊണ്ടുവരുന്നതാണ്. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഓരോ വർക്ക്ഷോപ്സിന് പോകും. ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോ മാധവ് ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞു അവന് റിപ്പീറ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹമുണ്ട് എന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, റിപ്പീറ്റ് ചെയ്യണമെന്നോ? നീ കോളേജിൽ ഫീസ് കൊടുത്തു, അഡ്മിഷൻ എടുത്തു, പഠിക്കാൻ തുടങ്ങി, ഇനി അവനെ റിപ്പീറ്റ് ചെയ്യണം? അപ്പൊ നിനക്ക് വല വട്ടുണ്ടോ? ലിറ്ററലി ഞങ്ങൾ ചോദിച്ചു, നീ എന്താ ഉദ്ദേശിക്കുന്നത്? കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബിടെക് തന്നെ പഠിച്ചു തീരാൻ പാടാണെന്ന്. അപ്പോ അവൻ അന്നെടുത്ത ഡിസിഷൻ, കോളേജ് പോട്ടെ, കോളേജിന് പാരലലി അവൻ എൻട്രൻസ് ഒന്നുകൂടി ട്രൈ ചെയ്യുമെന്ന്. ആ സമയത്ത് ഞാൻ ഹോണസ്റ്റ്ലി പറയാം, ഞാൻ വിചാരിച്ചത് നെറ്റിന്റെ തൊട്ടെ, കാരണം വെറുതെ പഠിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, കാരണം വെറുതെ നമുക്കൊരു എക്സാമ്പിൾ എഴുതാനല്ലേ കിട്ടുമെന്ന് എനിക്ക് ആ ടൈമിൽ തോന്നിയേ ഇല്ല ഇവന് എന്തെങ്കിലും കിട്ടുമെന്ന്. കാരണം എന്റെ മൈൻഡിൽ തന്നെ ആ ടൈമിൽ ഒന്നെങ്കിലും ബിടെക്കിനെ കുറിച്ച് പഠിത്തങ്ങൾ, ഇല്ലെങ്കിൽ ഞങ്ങൾ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ സ്കില്ല്, ഇതിന് പാരലലായിട്ട് ഞങ്ങൾ റിപ്പീറ്റ് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ മാധവ് ഈ ഡിസിഷനിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അത് പറയാന്ന് വെച്ചാല്. ഇപ്പോ ഈ വീഡിയോ കാണുന്ന കുറെ പേർക്ക് തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടായിട്ടും വീട്ടുകാരുടെ സമ്മർദ്ദമോ, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തികമായി പറ്റാത്തവരോ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ട് ബിടെക് എടുത്തവരോ ഉണ്ട്, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാൻ ഡിസിഷൻ എടുത്തവരുണ്ടാകും. അപ്പൊ മാധവ് എന്ത് പോയിന്റിലാണ് തോന്നിയത് റിപ്പീറ്റ് ചെയ്യണമെന്നും, ഏത് പോയിന്റിലാണ് തോന്നിയത് കോളേജിൽ ചേർന്നിട്ട് റിപ്പീറ്റ് ചെയ്യണമെന്നും? എനിക്ക് എന്റെ ഫസ്റ്റ് തിങ് ഞാൻ 12th അത്യാവശ്യം എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു. മീൻസ് ഒരു കളി ഉണ്ടായിരുന്നില്ല, ഇങ്ങനെയൊക്കെ നോക്കി ഓരോ ദിവസം 4 മണിക്കൂർ ഇന്ന് പഠിക്കും,
കുറെ എഫേർട്ട് ഇട്ടുണ്ടായിരുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളുടെ ഈ ജെ എൻട്രൻസ് കഴിഞ്ഞ അവസാനത്തെ മോക്ക് ടെസ്റ്റിന്റെ ഫേസ് ഒക്കെ ഉണ്ടാവില്ലേ, അന്നൊക്കെ എനിക്ക് 220-230 മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നു 360. അതൊരു ഇത് വെച്ച് നോക്കിയാൽ റാങ്ക് കിട്ടേണ്ട ഓൾമോസ്റ്റ് 8,000-10,000 റാങ്ക് ഒക്കെയാണ് വരേണ്ടത്. ഒരു 99% എന്തായാലും അതിനുവേണ്ടിയുള്ള കഷ്ടപ്പാട് ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ സി ടിയിൽ വന്ന് എനിക്ക് ഇത്തിരി സങ്കടം തോന്നി, എനിക്ക് ഇത്രയും കൂടെ ചെയ്യാൻ പറ്റുമായിരുന്നു ജെ മെയിൻസിൽ. അപ്പോ ഇങ്ങനെ ഒരു ഏതോ ഒരു സെപ്റ്റംബറിൽ കഴിഞ്ഞ വർഷത്തെ രജിസ്ട്രേഷൻ ടൈമിൽ എനിക്ക് ഇങ്ങനെ ഒരു ചാൻസും, അച്ഛൻ ഇങ്ങനെ വെറുതെ ചോദിച്ചു, എടാ നിനക്ക് ഒന്നുകൂടി ഒന്ന് വെറുതെ എഴുതിക്കൂടെ, നീ കുറെ കഷ്ടപ്പെട്ടല്ലേ, എനിക്ക് NIT പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക്. അപ്പൊ ഞാനൊരു ഒരു ഇതിലായി. അപ്പൊ പെട്ടെന്ന് ആ ഒരു മൊമെന്റിൽ ഞാൻ അങ്ങനെ ഒന്ന് പോവാന്ന് വന്നിട്ട് അന്നൊരു September 31, 2021 രജിസ്റ്റർ ചെയ്തു. പിന്നെ എന്താ പറ്റിയെന്ന് വെച്ചാൽ September, October, August ഒക്കെ ഞാൻ ഓൾമോസ്റ്റ് കോളേജിന് വേണ്ടി തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വല്ലപ്പോഴും രാവിലെ 6 മണിക്ക് എണീക്കും, രാവിലെ 6, ഞങ്ങൾക്ക് 9 മണിക്ക് കോളേജ് തുടങ്ങുകയാണെങ്കിൽ 6 എടുത്ത് ഒരു 7:30 വരെ പഠിക്കും. 7:30 എന്തെങ്കിലുമൊക്കെ ഒരു പണ്ടത്തെ ഫോർമുല എടുത്ത് റിവൈസ് ചെയ്യും, അല്ലെ വല്ല പ്രോബ്ലം എടുത്ത് ചെയ്യായിരിക്കും. എന്നിട്ട് കോളേജിന്റെ കാര്യങ്ങൾ ബാക്കി, പിന്നെ രാത്രി സമയം, രാത്രി കോളേജിന്റെ തന്നെ കുറെ അസൈൻമെന്റ് ഉണ്ട്, അതെല്ലാം പോയിട്ട് ഞങ്ങളുടെ ഈ സർക്കിളല്ലേ പറഞ്ഞ സ്പോയിൽ ചെയ്യരുത്, ഇവര് അനുഭവിക്കട്ടെ, ഇവര് വന്നിട്ട് അവരെന്നെ മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എനിക്കൊരു ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. ഇപ്പൊ കോളേജിന്റെ കാര്യങ്ങൾ അസൈൻമെന്റ് കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവരും എന്തെങ്കിലും ടെക്നോളജിനെ പറ്റി എന്തെങ്കിലുമൊക്കെ കോഡിങ്ങോ എന്തെങ്കിലുമൊക്കെ എടുത്ത് പഠിക്കുകയായിരിക്കും. അപ്പൊ എനിക്കൊരു സങ്കടം, എനിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല, അതിന്റെ ഇടയ്ക്ക് എനിക്ക് ജയിലും ചെയ്യണം, എനിക്ക് ഭയങ്കര ഒരു ടൈമിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ കുറെ കാലത്ത് എനിക്ക് ജയിക്കും വരെയും പഠിക്കാൻ പോലും പറ്റിയില്ലായിരുന്നു. അങ്ങനത്തെ പോയിട്ട് ഞാൻ അതിലേക്ക് ഞാൻ പോകുന്നേ, ഇവൻ ഡിസിഷൻ എടുത്തിട്ട് ഞാനും ഓൾമോസ്റ്റ് ഒക്കെ ഞാനും മാധവും ഒരുമിച്ചാണ് ട്രെയിനിലൊക്കെ യാത്ര. അപ്പൊ അവൻ വീട്ടിൽ നിന്ന് ഒരു ബണ്ടിൽ കൊണ്ടുവന്ന് ബുക്കിന്റെ, ഓർമ്മയുണ്ടോ നിനക്ക്, പഠിക്കാൻ. എന്നിട്ട് അത് മാത്രമല്ല, അവന്റെ ഫസ്റ്റ് ഇന്റേണല് നല്ലോണം പണി കിട്ടി അവന്. അതിനെ കുറിച്ച് പറഞ്ഞു, എനിക്ക് എന്റെ ഫസ്റ്റ് ഇന്റേണൽ, ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ സബ്ജക്ട് എന്ന് വെച്ചാൽ പ്രോഗ്രാമിംഗ്, സി, മാത്സ്, ഫിസിക്സ്, സിവില്, മെക്കാനിക്കൽ. സിവിലും മെക്കാനിക്കലും എനിക്ക് ഒന്നും അറിയില്ല, ബേസിക്കലി പുതിയ ടോപ്പിക്കാണ്. മാത്സും ഫിസിക്സ് ഒക്കെ ആണെങ്കിൽ പിന്നെ പണ്ടത്തെ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചെടുത്തു, അതിന് രണ്ടിനും മാർക്കുണ്ട്. സി പ്രോഗ്രാമിംഗ് പിന്നെ എനിക്ക് പണ്ട് നാച്ചുറലി അറിയാണ്ട് അത് ഞാൻ നല്ല മാർക്ക് മേടിച്ചു. ഫസ്റ്റ് ഇന്റേണലിൽ മാത്സും ഫിസിക്സും മാത്രമേ മാർക്ക് കിട്ടിയുള്ളൂ. സിവിൽ എഞ്ചിനീയറിംഗ് എന്തൊക്കെയായിരുന്നു ഓരോ തരത്തിലുള്ള ഇഷ്ടികേനെയും സിമെന്റിനെയും പറ്റി പഠിച്ച 50 തരത്തിലുള്ള മേസ്ത്രിമാരെ പുച്ഛിക്കരുത്, എന്നാലും ഭയങ്കര ടഫായിരുന്നു. സത്യം പറഞ്ഞാല് ഭയങ്കര ടഫായിരുന്നു. ബൈഹാർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്നാമത് നോക്കി, എനിക്ക് ജെയിന്റെ കാര്യം നോക്കുമ്പോൾ തന്നെ കെമിസ്ട്രി എന്തോരം ബൈഹാർട്ട് ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് ഇത് ചെയ്യണം, അതിന്റെ ഇടയ്ക്ക് അസൈൻമെന്റ് ചെയ്യണം, എല്ലാം പറഞ്ഞു ഭയങ്കര ഒരു ടൈറ്റ് സ്പോട്ടിലായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ സിവിൽ എഞ്ചിനീയറിംഗ് എന്തൊക്കെയോ പഠിച്ചു കിട്ടി, ജസ്റ്റ് പാസ്സാക്കി തന്ന പോലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും പാസ്സാക്കി തന്ന പോലെ ഒരു സ്ഥിതിയിലായി. മെക്കാനിക്കൽ എനിക്കിവിടെ പഠിക്കായിരുന്നു, മെക്കാനിക്കൽ പക്ഷെ ഞാൻ അത്യാവശ്യം ഉഴപ്പിട്ടുണ്ടായിരുന്നു. ആ ഉഴപ്പ് ഇൻ ദ സെൻസ് നമ്മള് കൊറേ പഠിക്കാനുണ്ട് എന്നുള്ളൊരു തോന്നല് വരുമ്പോ തന്നെ ഉഴപ്പാൻ തുടങ്ങും, അതായത് നമ്മൾ അൺകോൺഷ്യസ്ലി ഒന്നും ചെയ്യില്ല. പിന്നെ ഇത് വേറൊരു കാര്യം കൺസിഡർ ചെയ്യണം, ഞങ്ങള് കോച്ചിങ് സെന്ററിലല്ല, ഞങ്ങൾക്ക് മൊബൈൽ ഉണ്ട്, മൊബൈലിനുള്ള സംഭവം ഉണ്ട്. ഓൾമോസ്റ്റ് മാസത്തിൽ എനിക്ക് എത്ര GB ഫാമിലി പ്ലാനേ ഉണ്ട്, കൊറേ എത്ര 90 GB ലിമിറ്റും ഇല്ലാതെ ഏകദേശം കളിക്കായിരുന്നു. കളിക്കാനല്ല, ഡാറ്റ ഉണ്ട് ബേസിക്കലി, എന്റെ കയ്യില് വലിയൊരു സംഭവം, ഡിസ്ട്രാക്ഷൻ വലിയൊരു ഫാക്ടറാണ്. പ്രത്യേകിച്ച് ബിടെക്കിന് കയറി കഴിഞ്ഞാല് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ മാധവ് പറഞ്ഞ പോലെ നിങ്ങൾ ബിടെക് മാത്രമാണ് ചെയ്യുന്നെങ്കിൽ പ്രശ്നമില്ല, നിങ്ങക്ക് പാരലലി ഗെയിമിംഗ് നോക്കാം, എന്തെങ്കിലും ചെയ്യാം. അവനങ്ങനല്ല, അവന് അവന് പെട്ടെന്ന് ജയിൽ ചെയ്യണമെന്നും തോന്നി. അപ്പൊ ബേസിക്കലി അതായത് ഇന്റേണലിൽ നല്ല മാർക്ക് പറഞ്ഞു. അപ്പൊ അവനും ഇതായെന്ന് വെച്ചാല് എന്ത് ചെയ്യണം, അതിനിടയിലാന്നൊന്നും എനിക്ക് ആ ഗ്യാപ്പ് വന്നതല്ല, ഒരു ജയിൽ ചെയ്യണോ വേണ്ടെന്നൊരു ഒരു 1 മന്ത് ചെയ്യാതിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങക്ക് ആ ഒരു മാസം ഭയങ്കര അത്യാവശ്യം ഞങ്ങൾ സാഡ് ആയിരുന്നു, ഡിപ്രസ്ഡ് ആയിരുന്നു, എനിക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങളുടെ സെമസ്റ്റർ എക്സാം വരില്ലേ, അതിന്റെ ഒരു 10 ദിവസം അവധി കിട്ടും. അപ്പൊ ആ 10 ദിവസത്തിന്റെ ആദ്യത്തെ 6-7 ദിവസം ഫുള്ള് ഇരുന്ന് ജെയിന്റെ റിവൈസ് ചെയ്തു, എന്താ കെമിസ്ട്രി ആവട്ടെ ഫിസിക്സ് എന്തൊക്കെ ചെയ്തു. എന്നിട്ട് സെമസ്റ്റർ സെം എക്സാമും
ജയ്യും അടുപ്പിച്ചു വന്നപ്പോ നമുക്ക് ആ ഹോളിഡേസ് യൂസ് ചെയ്യാൻ പറ്റി മാധവന്, അല്ലെ? അതെ, ആ ഹോളിഡേസ് ഞാൻ നന്നായി ഉപയോഗിച്ച്. പിന്നെന്താ, എനിക്ക് സെമസ്റ്റർ എക്സാമിന് ആകെ പേരുണ്ടായിരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആവട്ടെ, ഞാൻ നന്നായി പഠിച്ചായിരുന്നത് ഈ കാർനോട്ട് എഞ്ചിനും ഡീസലും. പുള്ളി ജെഇക്ക് വേണ്ടി പഠിച്ചു, പാരലലി ബിടെക് സെമസ്റ്റർ എക്സാമിന് വേണ്ടി പഠിച്ചു. ജെഇ പോയാലും പ്രശ്നമില്ല, ബിടെക് പൊട്ടിയ പണി കിട്ടും. പക്ഷെ അവൻ ബിടെക്കും പഠിച്ചു, ജെഇയും പഠിച്ചു. അതും ഇവൻ ജെഇ പഠിച്ചു എന്ന് പറഞ്ഞ ദിവസവും ഞങ്ങള് കുത്തിയിരുന്ന് ബിടെക്കിന് വേണ്ടി പഠിക്കണായിരുന്നു. കാരണം ആ ടൈമിലാണ് ആദ്യമായിട്ട് ബുക്കൊക്കെ തുറക്കുന്നത്, അപ്പൊ അത്രയും പ്രഷർ ഉണ്ട്. എന്നിട്ടും അവൻ അത് മാറ്റി വെച്ചിട്ട് ജെഇക്ക് വേണ്ടി പഠിച്ചു. അപ്പോ മാധവന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എന്തായിരുന്നു റിസൾട്ട്, എങ്ങനെ പോയി എക്സാം? ഭയങ്കര ഡിഫറെന്റ് ആയിട്ട് തോന്നിയോ? ഫോർ എക്സാമ്പിൾ, ഇപ്പോ ഞങ്ങള് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് ഫസ്റ്റ് ജെഇ അറ്റംപ്റ്റ് എന്ന് പറഞ്ഞാല് അത്ര പ്രശ്നം ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഓൾറെഡി കോച്ചിങ് സെന്റേഴ്സിലൊക്കെ ഞങ്ങൾ എക്സാം എഴുതുമായിരുന്നു, അത് ഒരു റുട്ടീൻ ആയിരുന്നു, അറിയാലോ. ഒരു ദിവസം ഒരു പരീക്ഷയെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, ബിടെക്കിനായാലും ഇങ്ങനത്തെ ഒരു പരീക്ഷയില്ല, ഡിസ്ക്രിപ്റ്റീവ് എക്സാം ആണ്, അധികം എക്സാംസും എഴുതാറില്ല. അപ്പൊ കൊറേ നാൾക്ക് ശേഷം ഒരു എം സി ക്യൂ എഴുതിയപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊറേ നാൾക്ക് എന്ന് പറഞ്ഞാൽ എം സി ക്യൂ ഞാൻ അത്ര കൊറേ നാളൊന്നും ഗ്യാപ്പ് അങ്ങനെ ഇതായി പോയിണ്ടായിരുന്നില്ല. പക്ഷെ സെമസ്റ്റർ എക്സാം എന്ന് ഞാൻ പറഞ്ഞ പോലെ മൂന്ന് ദിവസം വെച്ച് ഞങ്ങൾക്ക് അത് കിട്ടി. അത് ഞാൻ എല്ലാ സെമസ്റ്റർ എക്സാം അങ്ങനെ മാനേജ് ചെയ്തായിരുന്നു, ഓരോ പരീക്ഷയ്ക്ക് മൂന്ന് ദിവസം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ക്രിസ്മസ് വെക്കേഷൻ ഫീസ് ഇല്ലേ, ആ ഫീസിന് ഞാനിരുന്ന് മോക്ക് ടെസ്റ്റ് മാത്രം ചെയ്തുകൊണ്ടിരുന്നു. അതിന്റെ ഒപ്പം പോട്ടെ, ഇവിടെ ഒരു ദിവസം കോച്ചിങ് പീരീഡ് നോക്കുവാണെങ്കിൽ അടുത്ത മാത്രമേ ഉള്ളൂ അന്നൊക്കെ, കഴിഞ്ഞ വർഷത്തെ 2019 ഡിസംബർ ആകെപ്പാടെ പഠിത്തം. വീട്ടില് അച്ഛനും അമ്മയും പഠിക്കാൻ പറയുന്നു, ഒന്നും ചെയ്യാനില്ല. ഈ സംഭവം ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. എനിക്ക് സമയമുണ്ട്, അച്ഛൻ പറഞ്ഞു എനിക്ക് വേണമെങ്കിൽ ഇരുന്ന് പഠിച്ചോ, പക്ഷെ എനിക്ക് പഠിച്ചാൽ കിട്ടും. അതിന്റെ ഇടയ്ക്ക് കമ്പ്യൂട്ടർ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് മൊബൈൽ ഉണ്ട്, അതിന്റെ ഇടയ്ക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ട്. എന്ത് ചെയ്യണം? മൊബൈൽ ഉണ്ട്, ഫോൺ ഉണ്ട്, ഇതൊക്കെ അവന്റെ വിഷമങ്ങളാണ്, ഉണ്ടായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാനൊരു ഇത്രയും സ്ട്രിക്റ്റ് ആയി എനിക്ക് വേണ്ടത് വേണ്ടി തന്നെ എനിക്ക് ഞാൻ അത്രയും പഠിച്ചില്ലെങ്കിൽ ഒരു ഒരു ദിവസം ആ ഹോളിഡേസ് 6 മണിക്കൂറെ കിട്ടിയിട്ടു, ബാക്കി സമയം എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് സമയം വേസ്റ്റ് ചെയ്തെന്ന് ഞാൻ പറയുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തോന്നുമ്പോ പ്രോഗ്രാമിങ്ങിനെ പറ്റി ഇങ്ങനെ എടുത്തു നോക്കും. എനിക്കൊരു ഭയങ്കര സങ്കടം ഇതായിരുന്നു, എന്റെ ഫ്രണ്ട്സ് എല്ലാരും മുമ്പിലോട്ട് ഇങ്ങനെ പ്രോഗ്രാമിംഗ് ടെക്കിന് കാര്യങ്ങളോട് പോകുന്നു. എന്റെ കാര്യമാണെങ്കിൽ ഒരു ഉറപ്പില്ല. സെമസ്റ്റർ എക്സാം അത്ര മാത്സും ഫിസിക്സും മാത്രം മാർക്ക് കിട്ടിയുള്ളൂ, മറ്റു രണ്ട് സബ്ജക്ട് അത്ര വെരി ഗുഡ് മാർക്ക് എന്ന് പറയുന്നു. അങ്ങനെ അങ്ങനെ ഒരു സ്ഥിതിയിലല്ല. പിന്നെ ആവുമ്പോ ജെയിന്റെ കാര്യമാകുമ്പോൾ അത്ര കോൺഫിഡൻസ് ഇല്ല. കാരണം എനിക്ക് എന്റെ മനസ്സിലെപ്പോഴും ഞാനും എന്താ നിങ്ങളെ പോലെ എന്റെ ജൂനിയേഴ്സ് അവര് കുത്തിയിരുന്ന് പഠിക്കുന്നവരാ, അവരുടെ ഒപ്പമാണ് എന്റെ കോമ്പറ്റീഷൻ. ഞാനാണെങ്കിൽ ഇത്ര ഉറപ്പാണ്. അപ്പൊ ആ ഒരു ഒരു മെന്റാലിറ്റിയിൽ ഞാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടാണ് ഫസ്റ്റ് ജെയിൻ മെയിൻസ് അറ്റംപ്റ്റ് ചെയ്തത്. അത് വെറുതെ, പക്ഷെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ ഈ എനിക്ക് ഒരു അഡ്വാൻറ്റേജ് ആയിട്ടുള്ള, എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, ആരും എനിക്ക് ഫോഴ്സ് ചെയ്യാനില്ല. വെറുതെ അങ്ങ് പോയി എഴുതി, വെറുതെ കഴിഞ്ഞ രാശ്യം കിട്ടിയ ഫസ്റ്റ് ബെസ്റ്റ് അറ്റംപ്റ്റ് 97.5 ആണ്, അതാണ് ഈ 28 റാങ്ക്. അവൻ പറയുന്നത് ലാസ്റ്റ് ഇയർ അവൻ അവന്റെ ഫസ്റ്റ് അറ്റംപ്റ്റില് അവന് കിട്ടിയ ബെസ്റ്റ് സ്കോർ 97.5% ആയില്ല. അതിനുശേഷം ഡിസംബർ അറ്റംപ്റ്റ് ചെയ്തപ്പോ എത്ര കിട്ടിയ ഈ പ്രാവശ്യം? ഈ പ്രാവശ്യം വെറുതെ അങ്ങ് പോയിട്ട് വെറുതെ എന്ന് പറഞ്ഞാൽ ആസ് കമ്പയർഡ് ടു ലാസ്റ്റ് ഇയർ, ലാസ്റ്റ് ഇയർ ഫുള്ള് പറഞ്ഞു, ഈ വർഷം ഇതെല്ലാം നമ്മൾ ചെയ്തിട്ട് 98.3 കിട്ടി. 97.5 ഇന്ന് 98.3 അത് 0.8% എന്നിട്ടും അവൻ ഇന്റേണൽസ് മാർക്ക് കുറഞ്ഞു, അത് അവൻ പിക്കപ്പ് ചെയ്യാൻ വേണ്ടി സെക്കൻഡ് ഇന്റേണൽസും പഠിച്ചു, അത് കഴിഞ്ഞിട്ട് സെം എക്സാം ഉണ്ടായിരുന്നു, ജെഇ ഉണ്ടായിരുന്നു, ഇതിന്റെ പാരലലിയാണ് ഇവൻ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത് വന്നപ്പോൾ റിയാക്ഷൻ എന്തായിരുന്നു? അതായത് ഓക്കെ സീൻ ഇല്ല, അല്ലെങ്കിൽ ഓക്കെ എനിക്ക് ഇത് വെച്ചിട്ട് എവിടെയെങ്കിലും കിട്ടുമെന്നാണോ വിചാരിച്ചത്, അല്ലെങ്കിൽ അല്ല അടുത്ത അറ്റംപ്റ്റില് കുറച്ച് ഉണ്ടായിരുന്നു? കാരണം ഞാനിത് ഒന്ന് എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല, എനിക്കൊന്നും ഓർമ്മയുണ്ട് ഞാൻ എന്തോ ഗെയിം കളിക്കുകയാണ്, അച്ഛൻ വിളിച്ചു പറയാം എടാ റാങ്ക് വന്നു നോക്ക് എന്ന് പറഞ്ഞപ്പോ
കഴിഞ്ഞ വർഷം കുത്തിരുന്ന് പഠിച്ചതിനെക്കാട്ട് എത്ര നല്ല റാങ്ക് എത്താൻ കിട്ടി. അതായപ്പോ പിന്നെ എനിക്ക് നല്ലൊരു ഇത് വന്നു. പഠിക്കരുത് എന്നല്ലോ, അങ്ങനെ ഒരു അഡ്വൈസ് ആരും എടുക്കരുത്. അവൻ കോളേജ് ഉണ്ടായിട്ട് കുത്തിരുന്ന് പഠിക്കാൻ പറ്റും എന്നാ ഉദ്ദേശിക്കുന്നത്. അതെ, അപ്പോ ഞാനിങ്ങനെ എനിക്ക് ഒന്നുകൂടി പഠിച്ചെടുത്താ പിന്നെ അടുത്ത അറ്റംപ്റ്റ് എനിക്ക് തകർക്കാൻ പറ്റും. അന്ന് കോവിഡ് ഒന്നും ഇല്ല. അപ്പൊ ഞാനൊരു ബേസിക്കലി അപ്പൊ തന്നെ ഏപ്രിലിന് ഏപ്രില് ഫുള്ള് ഒരു അറ്റാക്ക് ജെയിന് കൊടുക്കാന്ന് വിചാരിച്ചിരിക്കായിരുന്നു. അപ്പൊ അതെല്ലാം പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് തടവ് വന്നത് ഇതാണ്, ഞങ്ങളുടെ ഫസ്റ്റ് ഇയർ കോളേജിന്റെ സെലിബ്രേഷൻസ്. സെലിബ്രേഷൻ ഫസ്റ്റ് ദിശാന്ന് പറഞ്ഞു. അതിന് പിന്നാലെ കുറെ നടന്നു, അതിന് വേണ്ടി കുറെ സമയങ്ങൾ വീണ്ടും. അതിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ദിശക്ക് ബേസിക്കലി കുറെ പകൽ അടിപൊളിയായിരുന്നു. ദിശ എന്താന്ന് പറയാം, അദ്ദേഹം ഞങ്ങളുടെ സിഇടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം. വേറെ കോളേജിന് ഉണ്ടോന്ന് അറിയില്ല ഇങ്ങനെ ഒരു ഫെസ്റ്റ്. ഫസ്റ്റ് ഇയേഴ്സിന് മാത്രമായിട്ടുള്ള ഒരു കൾച്ചറൽ ഫെസ്റ്റ് ആണ്. ഈ പ്രാവശ്യം അത് ടെക് ഉണ്ടായിരുന്നു. അപ്പൊ ബേസിക്കലി നമ്മുടെ ഓരോ ടാലന്റും കാണിക്കാൻ വേണ്ടി ഭയങ്കര ഗ്രാൻഡ് ഇവന്റ് ആയിരുന്നു. ഞാൻ വിചാരിച്ചു മാധവ് മുങ്ങൂന്നാണ്, കാരണം പഠിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് മാധവ് നൈസായിട്ട് സ്കൂട്ടി ചെയ്തിട്ട് വീട്ടിൽ പോയിരുന്നു പഠിക്കുന്നു വിചാരിച്ചു. പക്ഷെ മാധവ് വന്നെ ആക്റ്റീവ് ആയിരുന്നു. പറഞ്ഞു മാധവ്. ഇത്ര ലേറ്റ് ആയിട്ടാ വന്നെങ്കിലും ഞങ്ങളവിടെ മെയിൻ വർക്ക് ചെയ്തായിരുന്നു. ഷോർട്ട് ഫിലിം മാഗസീനിന് വേണ്ടി പേപ്പർ തപ്പുക, ഓരോ കാര്യങ്ങൾ ഓർമ്മ ഉണ്ടോ? ഞങ്ങൾ അന്ന് എന്തൊക്കെയോ കാട്ടി നോക്കിയിട്ട് കഷ്ടപ്പെട്ട് മാഗസീൻ ഒത്തിരി സെക്കൻഡ് അല്ലേ കിട്ടിയാണ്. മാഗസിൻ ഒന്നും കിട്ടിയില്ല, നീ എന്നെ കളിയാക്കണ്ടായിരുന്നു വീഡിയോയുടെ ഇടയിൽ വെച്ചിട്ട് ലിറ്ററലി. പക്ഷെ അത് പ്രോസസ് ആയിരുന്നു, അതിൽ ഇമ്പോർട്ടന്റ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എന്നാലും ബേസിക്കലി അവൻ ഉദ്ദേശിച്ചത് അവൻ ഒന്നിനും മാറി നിന്നില്ല. അതായത് അവന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. അതായത് കോളേജിൽ വരുന്നു പോകുന്നു, മാൻഡേറ്ററി അല്ലാത്ത ഇവന്റ്സിനൊന്നും അവൻ പോകുന്നില്ല, ജസ്റ്റ് അവന്റെ മുറിയിൽ കുത്തിരിക്കുന്നു. പക്ഷെ അങ്ങനെയല്ല, അവൻ കോളേജിൽ ഉണ്ടായിരുന്ന കാലത്ത് സീറ്റിൽ ചെയ്യാൻ പറ്റുന്നൊക്കെ അവൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്സിനോട് പുറത്ത് കറങ്ങാൻ പോയിട്ടുണ്ട്, ഇവന്റ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഫ്രീ ടൈം കിട്ടുമ്പോൾ അവൻ ആ ടൈമിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതാണ് മെയിൻ. അതായത് നിങ്ങൾക്ക് കുറച്ച് ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ ഫ്രീ കിട്ടുമ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ വാല്യൂ, അതായത് എനിക്ക് ഈ സമയം യൂസ് ചെയ്യണം എന്നുള്ള ഒരു തോന്നലുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് സമയമില്ല സമയമില്ല എപ്പോഴും വിക്ടിം കാർഡ് പ്ലേ ചെയ്യാം, അതിലൊരു കാര്യമില്ല. അത് ഞാൻ ലാസ്റ്റ് വീഡിയോയിലും പറഞ്ഞിരുന്നു. ഞാൻ മാധവ്, അപ്പോ സെക്കൻഡ് അറ്റംപ്റ്റ്, അതായത് അതാണ് മെയിൻ അറ്റംപ്റ്റ്, അതിലേക്കുള്ള ജേർണി എങ്ങനെയായിരുന്നു? എന്താണ് മാധവ് ചെയ്തത്? സെക്കൻഡ് അറ്റംപ്റ്റ് എന്താ പറ്റിയത്? ജാനുവരി ആയിട്ട് ഫെബ്രുവരി ഒരു വർഷം കോളേജില് ഓൾമോസ്റ്റ് ഈക്വൽ ടൈം ഞാൻ ജെയിനും കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ 6 മണിക്ക് എണീക്കുന്ന കാര്യം കുറച്ചും കൂടി 5:30 കുറച്ചുകൂടി നേരത്തെ എണീക്കാൻ ശ്രമിച്ചു. അതനുസരിച്ച് ഈ അസൈൻമെന്റ് ഒക്കെ 5:30 അപ്പൊ അത് ഒരു മാസം പിന്നെ കോളേജിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ കൊറോണ ഒക്കെ ആയില്ല. അപ്പൊ ആ കോളേജിലുള്ള ഫീസ് അസൈൻമെന്റ് ഒക്കെ ഞാൻ ആസ് സൂൺ ആസ് പോസിബിൾ കോളേജിൽ നിന്ന് റൂമിലെത്തുമ്പോൾ അതാകുമ്പോഴത്തേക്ക് ഒരു 8 മണിയാകും. പിന്നെ കുറച്ച് റിഫ്രഷ്മെന്റും കുളിച്ച് അതൊക്കെ ആകുമ്പോൾ ഒരു 10 to 11 ഒരു മണിക്കൂർ വീണ്ടും പഠിക്കാൻ തുടങ്ങി. അപ്പൊ ബേസിക്കലി ഞാൻ ഒരു ഏകദേശം 3 മണിക്കൂർ ഒപ്പിക്കായിരുന്നു ജെയിന് വേണ്ടി, പിന്നെ ബാക്കി സമയം കോളേജിന് വേണ്ടി. ആ സമയത്ത് ഒരു ഇന്റേണലേ നടന്നുള്ളൂ. ആ ഇന്റേണല് ഡെയിലി പഠിച്ചുകൊണ്ട് ഇപ്പോ എന്തൊക്കെ ഏത് സംഭവം ഏത് കോഴ്സ് എടുത്താലും അല്ലെ എന്ത് പഠിക്കുകയാണെങ്കിലും ഡെയിലി ഇത്രയും 1/2 മണിക്കൂർ ഇട്ടാൽ തന്നെ ആ ഒരു ചെയിഞ്ച് നിങ്ങൾക്ക് ആ എക്സാമിന് ഡെഫിനറ്റ്ലി ഡയറക്റ്റ് ആയിട്ട് റിഫ്ലക്ട് ചെയ്യായിരിക്കും. അപ്പൊ ആ ഒരു ഡെയിലി പഠിക്കണ ഒരു കാര്യം ഞാൻ ആരായാലും ഇങ്ങനെ സജസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ പഠിച്ചില്ലേ ക്ലാസ് എന്താ കേൾക്കുന്ന മനസ്സിലാക്കുക. കാരണം എനിക്ക് എല്ലാത്തിനും കാര്യം അറിയില്ല. ഞങ്ങളൊക്കെ ഞാനും മാധവൊക്കെ മോസ്റ്റ്ലി നമ്മളെ ലാസ്റ്റ് ഡേ ഒക്കെ ഇരുന്നാണ് ഫുള്ളി നോക്കാറ് അല്ലെ, എന്താ അത് സംഭവം മനസ്സിലാക്കുന്നത്. പക്ഷെ ക്ലാസ് എടുക്കുമ്പോ ജസ്റ്റ് ഒന്ന് കേൾക്കാം എന്താ സാറ് പറയുന്നത്, അല്ലെങ്കിൽ എന്താ ടീച്ചർ എടുക്കുന്ന ടോപ്പിക്, ബേസിക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബിൽഡ് ചെയ്തെടുക്കാം, അതിൽ വലിയ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ അത് പെട്ടെന്നാണ് ലോക്ക്ഡൌൺ വന്നത്. ലോക്ക്ഡൌൺ വന്നപ്പോ എന്തായിരുന്നു റിയാക്ഷൻ? അതായത് അത് പോസിറ്റീവ്ലി യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് തോന്നിയത് ഈ റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി, ലാസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി, അതോ അത് എന്തെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് തോന്നിയോ പഠിത്തത്തിന്? ഫസ്റ്റ് ഓഫ് ഓൾ ലോക്ക്ഡൌൺ വന്നപ്പോ ഞാൻ ഒരുവിധം ഹാപ്പി ആയിരുന്നു. കുറെ സമയം കിട്ടും, കോളേജിന്റെ കാര്യം ചെയ്യാൻ പറ്റും, മറ്റു കാര്യങ്ങൾ എല്ലാം ഒറ്റയടി ചെയ്യാൻ പറ്റും എന്ന് തോന്നി. അപ്പൊ ആ സമയത്ത് ഞാൻ ഇപ്പോഴും വിചാരിക്കും ഏപ്രിലിൽ സംഭവ പരീക്ഷ ഒക്കെ നടക്കുന്നു. പക്ഷെ CBSE എല്ലാം CBSEന്റെ 12th സ്റ്റാൻഡേർഡ് ബോർഡ് എക്സാം മാറ്റി. അത് കഴിഞ്ഞിട്ട് മാർച്ചിൽ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോ ഒരു 1 month വെക്കേഷൻ ആയിട്ടാണ് പ്ലാൻ ചെയ്തത്. ഒരു മാസത്തിനുള്ളിൽ പോകും പനി പോലെ, എന്നിട്ട് ഞങ്ങൾ പിന്നെയും കോളേജിൽ പോകും, അത്രയും ഡ്രസ് ഒക്കെ എടുത്തുള്ളൂ മിക്കവരും. അപ്പോ പോസ്റ്റ്പോൺ ചെയ്തു. അതിനുശേഷം പോസ്റ്റ്പോൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട്
മെയ് സമയം മാർച്ച് ഏപ്രിൽ സമയം ഞാൻ കൂടുതലും പ്രോഗ്രാമിംഗ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. കോളേജിന്റെ കാര്യം ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഓൺലൈൻ ക്ലാസ് അപ്പൊ അതൊക്കെ ആ സമയം ഞാൻ കൂടുതലും പ്രോഗ്രാമിംഗും ജെയിന്റെ കാര്യങ്ങളാണ് ചെയ്തോണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ ഗെയിം കളിക്കും. അതായിരുന്നു എന്റെ മെയിൻ റൂട്ടീൻ. ഓക്കെ, അപ്പോ അതിനുശേഷം ഫുൾ ഫോക്കസ് ജെയിലേക്ക് മാറ്റിയോ? അതായത് കോളേജിലെ കാര്യങ്ങൾ ജസ്റ്റ് ആവശ്യത്തിനനുസരിച്ച് മാത്രം വർക്ക് ചെയ്തിട്ട് ഫുൾ ഫോക്കസ് ജെയിലേക്ക് മാറ്റിയോ? എന്താ ചെയ്തത്? ജെയിലേക്ക് ആ ഒരു ടൈം ആവുന്നത് കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു രണ്ടാഴ്ച ഇങ്ങനെ വിട്ടു. ഇപ്പോ മെയിൻ എക്സ്പെക്ട് ചെയ്യാണ് ജെയിലിന്റെ പരീക്ഷ. ആ സമയത്ത് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ജെയിലായിരുന്നു ഞാൻ ചെയ്തോണ്ടിരുന്നത്. പിന്നെ കോളേജിന്റെ കാര്യം ആകുമ്പോ പിന്നെ ടെസ്റ്റ് ഒന്നും ഇല്ല, സെമസ്റ്റർ എക്സാം നടത്തില്ല, ഇന്റേണൽ എക്സാം ഒന്നും നടത്തില്ല എന്നൊരു സ്ഥിതി സമയം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് പറ്റി, ജൂലൈയിൽ എന്തോ ഡേറ്റ് പറഞ്ഞു. ഇപ്പൊ ജൂൺ ഫുള്ള് ജെയിനായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. അതിന്റെ ഇടയ്ക്ക് ട്രിപ്പിൾ ഐറ്റിന്റെ പരീക്ഷ പോയി എഴുതിയിരുന്നു, നന്നായി പോയില്ല. എന്നെങ്കിലും ജൂൺ മൊത്തം ഞാൻ കുറെ ഒരു മോക്ക് ടെസ്റ്റിന്റെ അലനാണോ ഏതോ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മേടിച്ചു ബുക്ക്. ആ ബുക്ക് എടുത്തിട്ട് കുറെ മോക്ക് ടെസ്റ്റ് ഉണ്ടായിരുന്നു, ആ ബുക്കിന്റെ ചെയ്യാൻ തുടങ്ങി. മോക്ക് ടെസ്റ്റ് ഒരു ദിവസം രണ്ട് മോക്ക് ടെസ്റ്റ്, ബാക്കി സമയം റിവിഷനും, പിന്നെ ബാക്കി സമയം കോളേജിന്റെ അസൈൻമെന്റ് കോപ്പി ചെയ്ത് കൊടുക്കാം. പിന്നെ ജൂലൈ ആകുമ്പോഴാണ് ഫസ്റ്റ് കോളേജിന്റെ ഇന്റേണൽ വരുന്നത് തോന്നുന്നു അല്ലെ. അതിനു മുമ്പ് ജെയി ഒന്നുകൂടെ പോസ്റ്റ്പോൺ ആയി, ജെയി രണ്ട് പ്രാവശ്യം എന്തോ പോസ്റ്റ്പോൺ ആയി. അപ്പോ ഒരു ഫസ്റ്റ് പോസ്റ്റ്പോൺ ആയിട്ട് ഒരു മന്ത് ഏകദേശം ഫുള്ള് കളിയായിരുന്നു. ബേസിക്കലി ഒന്നും ചെയ്തില്ല, എല്ലാ മോക്ക് ടെസ്റ്റ് ഉള്ള മോക്ക് ടെസ്റ്റ് എല്ലാം തീർത്തു. ഇനിയിപ്പോ പോസ്റ്റ്പോൺ ആയ സങ്കടത്തില് കോളേജിന് വേണ്ടി എന്ത് പരീക്ഷ അതിനെന്ന് കുറച്ച് പഠിക്കാന്ന് വിചാരിച്ചിട്ട് ബാക്കി സമയം ഫുള്ള് കളിയായിരുന്നു. ബേസിക്കലി അന്നും നടന്നില്ല ഒരു മാസം, ജൂലൈ ജൂൺ മിഡ് ടു ജൂലൈ മിഡ് ആ സമയം. അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റിൽ എന്തോ ഡേറ്റ് പറഞ്ഞു, ഓഗസ്റ്റ് വീണ്ടും പോസ്റ്റ്പോൺ ആയിട്ട് സെപ്റ്റംബറിലെ. പിന്നെ ഓഗസ്റ്റ് ജൂലൈ അവസാനം വരെ വീണ്ടും എന്തോ പ്രോഗ്രാമിങ്ങിനെ പറ്റി പുറകെ പോയിട്ട് എന്തോ ഗ്രാഫിക്സ് പ്രോഗ്രാമിംഗ് വന്ന് തുടങ്ങി. പിന്നെ വീണ്ടും തിരിച്ച് ജയിലോട്ട് വന്നു ഒരു മാസം, ഓഗസ്റ്റ് ടു സെപ്റ്റംബർ. ആ സമയം ഫുള്ള് വീണ്ടും ഇരുന്ന് മോക്ക് ടെസ്റ്റ്, വേറെ പണ്ടത്തെ ബുക്ക് എടുത്തിട്ട് വീണ്ടും മോക്ക് ടെസ്റ്റ്, റീമോക്ക്, ഒരേ സ്ഥാനം ഒരേ ചെയ്ത മോക്ക് ടെസ്റ്റ് വീണ്ടും അറ്റംപ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്റെ മെയിൻ സ്ട്രാറ്റജി ഇത്, എന്റെ മെയിൻ സ്ട്രാറ്റജി അപ്പോ നല്ല എന്റെ മെയിൻ സ്ട്രാറ്റജി ഇതായിരുന്നു, എന്റെ മിസ്റ്റേക്സ് ടാർഗറ്റ് ചെയ്തിട്ട് മിസ്റ്റേക്സ് വരാതെ എന്റെ എനിക്ക് എന്താ അറിയില്ല അതിന് ഫോക്കസ് ചെയ്യണം. അപ്പൊ എന്റെ മെയിൻ ഇതായിരുന്നു, ഓരോ മോക്ക് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു എന്റെ സ്ട്രാറ്റജി ഇങ്ങനെയായിരുന്നു, ഒരാഴ്ചയില് എട്ട് പത്ത് മോക്ക് ടെസ്റ്റ് ചെയ്യും. എട്ട് പത്ത് മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ആ സാറ്റർഡേ സൺഡേയോ എന്താ ചെയ്യാ, എന്റെ മിസ്റ്റേക്സ് പറഞ്ഞ എല്ലാ ടോപ്പിക്സും ഞാൻ തെറ്റും അൺഅറ്റംപ്റ്റഡും എല്ലായിടത്തും നോക്കും. നന്നായിട്ട് അതിന്റെ ടെക്സ്റ്റ് ബുക്കുകളിൽ അതിന്റെ റെഫറൻസ് മെറ്റീരിയൽ എടുത്തിട്ട് നോക്കിയിട്ട് ഒരു ചാർട്ട് ഉണ്ടാക്കി, എന്റെ മിസ്റ്റേക്സ് ഇതൊക്കെയാണ്, ഡേറ്റ് ഇടും, ഇന്ന് ചെയ്ത തെറ്റുകാർ, ഇങ്ങനെ ആ ചാർട്ടിൽ അങ്ങനെ ചെയ്തു. അപ്പൊ ആ ഒരു ലാസ്റ്റ് ത്രീ വീക്സ് വെച്ചിട്ട് ഒരു അഞ്ചാറ് ചാർട്ട് ഞാൻ പോപ്പുലേറ്റ് ചെയ്തു. എന്നിട്ട് മെയിൻ എക്സാം വരുന്ന ലാസ്റ്റ് വീക്ക് ഒന്നും സ്ട്രെസ്ഫുൾ ആയിട്ടൊന്നും ചെയ്തില്ല, ജസ്റ്റ് റിലാക്സ് ചെയ്തിട്ട് ആ ചാർട്ട് മാത്രം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. എന്റെ മിസ്റ്റേക്സ് മാത്രം ചാർട്ട് മാത്രം അഞ്ചാറ് ചാർട്ട് എടുത്ത് വായിച്ചു. പരീക്ഷയുടെ തല ആ നാലഞ്ച് ദിവസം അങ്ങനെ സെറ്റ് ആക്കി. എന്റെ പരീക്ഷ പോയി എഴുതി നൈസ് ആയിട്ട് കൂളായിട്ട് ഒരു 205 മാർക്സ് എന്തോ കിട്ടി. മുന്നോട്ട് പണ്ടത്തെ സിസ്റ്റം അല്ല, പുതിയ സിസ്റ്റം 205/300 പണ്ടത്തെ വെച്ച് നോക്കിയ 240 സംതിങ് ഉണ്ട്. അപ്പൊ എങ്ങനെയായിരുന്നു മാധവ റാങ്ക്, എങ്ങനെ കിട്ടി പെർസെന്റൈല്? റാങ്കാണ് എനിക്ക് ഇത്തവണ ലഭിച്ചത്. ഞാൻ അത് ആ റാങ്ക് കിട്ടിയപ്പോ തന്നെ ഭയങ്കര സന്തോഷം, NIT കാര്യങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് ജനറൽ സീറ്റ് കിട്ടും എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെയുള്ള ബാക്കി സമയം ഫുള്ള് ടൈം വേസ്റ്റ് ആയിരുന്നു. ഫുള്ള് കളിയും അത് അത് അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. കാരണം ഒരു കൊല്ലം ബിടെക്കും ജെയും പ്രോഗ്രാമിങ്ങും എല്ലാം കൂടി തലയിൽ വെച്ച് നടന്ന് മതിയായിട്ടുണ്ടാവന്, പ്രശ്നമില്ല. താങ്കൾ സന്തുഷ്ടനാണോ ഈ റാങ്കിൽ? ഞാൻ പിന്നെ സന്തുഷ്ടനാണ്.
ജോസന്റെ അഡ്മിഷൻ കഴിഞ്ഞു, ഫോർത്ത് റൗണ്ടില് കാലിക്കട്ട് സീറ്റ് കിട്ടി. ഇപ്പോ പാർഷ്യൽ ഫീ എന്ന് കൊടുത്ത് ഇപ്പൊ 9-ാം തീയതി മിനിഞ്ഞാന്ന് പാർഷ്യൽ ഫീ കൊടുത്തു. പിന്നെ ഇനിയിപ്പോ 16-ാം തീയതി അവരുടെ എൻഐടിന്റെ സൈറ്റിൽ പോയിട്ട് വേറെ ബാക്കി ഫീസ് അടക്കണം. അറിയില്ല, വിളിച്ചാ പോണ്ടിരുന്നു. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്താ നിങ്ങൾ മനസ്സിലാക്കണം, അതായത് നിങ്ങളിൽ തന്നെ കുറെ പേര് ഉണ്ടാകും, അതായത് പ്ലസ് വൺ പഠിച്ചു കഴിഞ്ഞു പക്ഷെ പ്ലസ് വണ്ണിന് അത്രയും പഠിക്കാൻ പറ്റിയില്ല, അപ്പൊ പ്ലസ് ടുവിൽ എൻട്രൻസിന് പോകണമെന്നുണ്ട് പക്ഷെ പ്ലസ് വണ്ണിന്റെ ഇമ്പ്രൂവ്മെന്റ് എഴുതാനുണ്ട്, അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞു നിങ്ങക്ക് റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ട് പക്ഷെ പേടിയാവുന്നു, അല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യുന്നതിൽ തന്നെ നിങ്ങക്കൊരു മോട്ടിവേഷൻ കിട്ടുന്നില്ല, അങ്ങനെ കുറെ പേരുണ്ടാകും. ഈവൻ 9-ാം ക്ലാസ്സിലുള്ളവരുണ്ടാവാം, അവർക്ക് 10-ൽ എടുക്കണമെന്നുണ്ട് പക്ഷെ എന്താ ചെയ്യേണ്ട ഒരു ഐഡിയ ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ക്ലൂലെസ് ആവുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ വർക്ക് റെഡി ആവും. ഇപ്പൊ മാധവനത്തിന് നോക്കുക, അവൻ അവൻ ഒട്ടും ടൈം ഇല്ലാത്ത സമയങ്ങളിലാണ് അവൻ ഇത് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ഹോപ്പ് ഇല്ലെന്ന് തന്നെ പറയും. ഇപ്പൊ ഞാൻ സത്യം പറയാം, ഞാൻ എന്റെ കാര്യം പറയുകയാണെങ്കിൽ 2-3 ആഴ്ച കഴിഞ്ഞപ്പോ ഞാൻ ആ എൻവയോൺമെന്റിൽ സെറ്റ് ആയിപ്പോയി. അപ്പൊ ഞാൻ വിളിച്ചു, ഇനി എനിക്ക് ഞാൻ ഇനി CET വിട്ടുള്ള ഒരു കളിയില്ല, അല്ലെങ്കിൽ കാരണം ഞാൻ ഹാപ്പി ആയിരുന്നു അതുകൊണ്ട് കേട്ടോ. മാധവ് അത്ര അവന് തോന്നി കുറച്ചുകൂടി ബെറ്റർ, അവന് ഡിസേർവ് ചെയ്യുന്നു അവന് തോന്നി, അതുകൊണ്ടാണ് അവൻ വർക്ക് ചെയ്തത്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു പഠിച്ചാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന് ആലോചിക്കാം. മാധവ് പ്ലസ് ടു അല്ല, അതായത് അവൻ BTECന്റെ പാരലലി പ്ലസ് ടു പഠിച്ചിട്ടാണ് ഇത്ര അച്ചീവ് ചെയ്തത്. അതേസമയം നിങ്ങൾ പ്ലസ് ടുയുടെ പാരലലി തന്നെ ഇത്രയും വർക്ക് ഇട്ടാൽ, ഇപ്പൊ അവൻ ഇട്ട് ഇത്രയും വർക്ക് നിങ്ങൾ ഇട്ടാല് നിങ്ങൾക്ക് എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ അവൻ പറഞ്ഞ കുറെ സ്ട്രാറ്റജീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് വെക്കുക, ഇതൊക്കെ യൂസ് ചെയ്യുക, ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഇപ്പൊ റിപ്പീറ്റ് ചെയ്യുന്നവരാണ് കേൾക്കുന്നെങ്കിൽ ഓൾ ദി ബെസ്റ്റ്, ഇല്ല നിങ്ങൾ ഇനി എൻട്രൻസ് ട്രൈ ചെയ്യാൻ പോകുന്നവരാണെങ്കിലും എന്ത് വന്നാലും ഈ ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. ഇനി ഈ വീഡിയോ ഫസ്റ്റ് പാർട്ട് ആയിരുന്നു, ഇനി സെക്കൻഡ് പാർട്ട് ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പൊ BTECന് കയറിയവർക്ക് വേണ്ടിയാണ്, എക്സ്ക്ലൂസീവ്ലി ഇപ്പൊ BTECന് കയറിയവർക്ക് വേണ്ടി എന്ന് പറയാം. എങ്ങനെയാണ് ഞങ്ങൾ പ്രോഗ്രാമിംഗ് പഠിച്ചു തുടങ്ങേണ്ടത്, കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് എന്താണ്, ഏത് ലാംഗ്വേജ് പഠിക്കണം എന്നതിനെ കുറിച്ചൊക്കെ മാധവ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്.